നമസ്കാര സുഹൃത്തുക്കളെ, ജയം എന്റർടൈൻമെന്റ് മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മമായിട്ടുള്ള സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് പോക്കർ കളിയെ കുറിച്ചാണ്. ഒരുപാട് പേര് പോക്കർ കളി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പേര് കമൻസിൽ ചോദിച്ചതായിട്ടുമുണ്ട്. സോ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പോക്കർ പഠിക്കാനായിട്ട് പോകണോ. പോക്കർ കളി ബേസിക്കലി ഒരു ബെറ്റിംഗ് കളിയാണ്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെയാണ് ഇതിനൊരു പോപ്പുലാരിറ്റി കൂടുതലായിട്ടുള്ളത്. ടോട്ടലി ലക്കിനെ ബേസ് ചെയ്ത് മാത്രം വരുന്നൊരു കളിയാണ്. ഓക്കെ, നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന കാർഡ്, നമ്മുടെ ലക്കുണ്ടെങ്കിൽ നല്ല കാർഡ് നമ്മുടെ കയ്യിലേക്ക് എത്തും, ആ ലക്കിൻ്റെ ബേസിലാണ് നമ്മൾ കളി ജയിക്കുന്നത്. ടോട്ടലായിട്ട് നമുക്ക് 52 കാർഡാണ് പോക്കർ കളിക്ക് വേണ്ടത്. ജോക്കറ് ഇതിനകത്ത് വേണ്ട. 4 റൗണ്ടാണ് പോക്കർ കളിയിലുള്ളത്. പോക്കർ കളിയിലെ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കോമ്പിനേഷൻ. നമ്മൾ കീച്ച് കളിയിൽ പഠിച്ച പോലെ തന്നെ പോക്കറിനും കോമ്പിനേഷൻ ഉണ്ട്. പോക്കറിൻ്റെ കോമ്പിനേഷൻ കുറച്ചുകൂടെ കൂടുതലാണ് കീച്ച് കളിയെക്കാട്ടിലും. ഈ കോമ്പിനേഷൻ വ്യക്തമായിട്ട് പഠിച്ചാൽ മാത്രമേ പോക്കർ കളി പൂർണ്ണമായിട്ട് മനസ്സിലാകുകയുള്ളൂ. ഓക്കെ, ഇത് വ്യക്തമായിട്ട് പഠിച്ചിട്ട് മാത്രം തുടർന്നുള്ള വീഡിയോ കാണുക. അല്ലാതെ ഇടയ്ക്ക് വെച്ച് വീഡിയോ കണ്ടിട്ട് സംശയം ചോദിച്ചുകൊണ്ട് കമൻറ്റ് ബോക്സിൽ വരരുത് എന്ന് ഞാൻ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. വ്യക്തമായിട്ട് കോമ്പിനേഷൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം തുടർന്നുള്ള വീഡിയോ കാണുക. കണ്ട് എന്നാലേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ പോക്കർ കളിയുടെ തുടർന്നുള്ള വീഡിയോ നമുക്ക് കണ്ട് എന്താണ് പോക്കർ കളി എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ പോക്കർ കളിക്കാൻ വേണ്ടി ചീട്ട് നേരത്തെ ഇട്ടിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ഞാനാണ്. ഞാൻ എല്ലാവർക്കും ഓരോ ചീട്ട് വെച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടിൽ അടുത്ത ചീട്ടു. സോ ടോട്ടലി 2 ചീട്ടാണ് ഒരു പ്ലെയറിന് വരുന്നത്. ബാക്കിയുള്ള ചീട്ടാണ് ഈ ഡെക്കിലിരിക്കുന്നത്. ഓക്കെ, ഡെക്കിലിരിക്കുന്ന ചീട്ട് ഞാനിങ്ങോട്ട് മാറ്റി വെക്കുവാണേ. അപ്പം കുത്തുന്ന ആട് വലത്ത് സൈഡിലിരിക്കുന്ന ആള് സ്മോൾ ബ്ലൈൻഡ് എന്ന് പറയും. ഇയാൾ സ്മോൾ ബ്ലൈൻഡ്, ഇയാൾ ബിഗ് ബ്ലൈൻഡ്. ഓക്കെ, അത്രയും മനസ്സിലാക്കുക. ഈ കളിയിൽ സ്മോൾ ബ്ലൈൻഡാണ് എപ്പോഴും ആക്ട് ചെയ്യുന്നത്. അതായത് ഒരു ചീട്ട് ഇറക്കണമെങ്കിൽ, ഒരു കോള് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, അല്ല ചെക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ, ഇതെല്ലാം സ്മോൾ ബ്ലൈൻഡാണ് ആദ്യം ചെയ്യുന്നത്. സ്മോൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആരാണോ സ്മോൾ ബ്ലൈൻഡിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് അയാൾക്കാണ് ആക്ടിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടുക. പിന്നെ പുള്ളിയാണ് സ്മോൾ ബ്ലൈൻഡിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഈ രണ്ടാൾക്ക് കമ്പൽസറി ബെറ്റാണ് വരുന്നത്. കമ്പൽസറി ബെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആള് 1000 രൂപ ഇങ്ങോട്ട് വെക്കുവാണെങ്കിൽ ഈ ആള് 2000 രൂപ വെക്കണം. അതായത് ഈ വെക്കുന്ന ആളിൻ്റെ ഡബിളാണ് ഈ ആൾ വെക്കേണ്ടത്. ഇതാണ് കമ്പൽസറി ബെറ്റ്. അത് സ്മോൾ ബ്ലൈൻഡിനും ബിഗ് ബ്ലൈൻഡിനും അത് കണിശമായിട്ട് അത് ചെയ്യണം. ബാക്കിയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ വെക്കാം, വേണ്ടെങ്കിൽ വെക്കണ്ട. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷനാണ്. അടുത്ത പ്രാവശ്യം എങ്ങനെ വരും, ഈ ആൾ കുത്തുമ്പോഴത്തേക്ക് ഈ ആൾ സ്മോൾ ബ്ലൈൻഡ്, ഈ ആൾ ബിഗ് ബ്ലൈൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുത്തുമ്പോഴത്തേക്ക് ഈ ആൾ സ്മോൾ ബ്ലൈൻഡ്, ഈ ആൾ ബിഗ് ബ്ലൈൻഡ്. ഓക്കെ, അങ്ങനെ വരും. ഇതെല്ലാം ചീട്ട് കാണാതാണ് ചെയ്യുന്നത്. ചീട്ട് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം കമ്പൽസറി ബെറ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇയാളുടെ ബെറ്റിംഗ് കഴിഞ്ഞു, ഇയാളുടെ ബെറ്റിംഗ് കഴിഞ്ഞു. ഈ ആൾക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ 2000, ഇയാളിട്ട 1000 ഇയാൾ 2000 വെച്ച്. ഓക്കെ, ഈ ആൾക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ 2000 ഇറക്കേ പറ്റത്തുള്ളൂ. ഓക്കെ, അതായത് ബിഗ് ബ്ലൈൻഡ് എത്രയാണോ കോള് ചെയ്യുന്നത് ആ 2000 ഇറക്കിയേ പറ്റത്തുള്ളൂ. അപ്പം ഒരു വ്യക്തിക്ക് 3 ഓപ്ഷനാണ് ലഭിക്കുക. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ കോള്, സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസ്, തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾഡ്. ഓക്കെ, കോള് ചെയ്യാം, റേസ് ചെയ്യാം, ഫോൾഡ് ചെയ്യാം. ഈ പുള്ളി എന്താ കോള് ചെയ്തത്? കമ്പൽസറി കോളാണ്, 1000 ഇട്ടു. ഇവിടെയും കമ്പൽസറി കോളാണ്, 2000 ഇട്ടു. ഇയാൾക്ക് 3 ഓപ്ഷനാണ് കിട്ടുക: കോള്, റേസ്, ഫോൾഡ്. അപ്പം ഈ ആൾ ചീട്ട് നോക്കിയിട്ട് അയാൾക്ക് അത്ര പങ്കിയല്ല, അയാൾ ഫോൾഡ് ചെയ്തു. ഓക്കെ, ഇനി കളിക്കുന്നില്ല ആൾക്ക് കളി. ബാക്കിയുള്ള 5 പേരാണ് ഇനി കളിക്കുന്നത്. ഓക്കെ, ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ കോള് ചെയ്തു, ഞാൻ കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി 2000 രൂപ വെച്ചു. ഓക്കെ, ഇയാൾ കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കളി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ വെക്കണം? 2000 രൂപ വെക്കണം. ഓക്കെ, ആ ആളും പറഞ്ഞു ഞാൻ വെക്കുന്നില്ല, ഞാൻ ഫോൾഡ് ചെയ്യുവാന്ന് പറഞ്ഞ് ഫോൾഡ് ചെയ്തു. അടുത്ത ആൾ ഞാനാണ്, ഞാൻ പറഞ്ഞു ഞാനും 2000 രൂപ വെക്കുവാണ്. അപ്പം എത്ര പേരാണ് കളിക്കുന്നത്? 4 പേരാണ് കളിക്കുന്നത്, 2 പേര് ഫോൾഡ് ചെയ്തു. ഇയാളിലേക്ക് വീണ്ടും വന്നു. ഇയാൾ എത്രയാണ് ആദ്യം ഇടക്കിയത്? 1000 ആണ് ഇറക്കിയത് അല്ലേ. ഇയാൾക്ക് വേണമെങ്കിൽ ഇപ്പം വേണമെങ്കിൽ ഫോൾഡ് ചെയ്യാം, കോള് ചെയ്യാം,
റൈസ് ചെയ്യുക. മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇയാൾക്ക് കളി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ 2000 തന്നെ വെച്ചേ പറ്റത്തുള്ളൂ, കാരണം 1000 ഓൾറെഡി വെച്ചുള്ളൂ പുള്ളി. അപ്പം പുള്ളി ഒരു 1000 കൂടെ വെച്ചു. എല്ലാവരും കളിയിൽ ഇന്നായി, എല്ലാവരും 2000 വെച്ച് ഇറക്കി അല്ലേ. അപ്പോൾ അത്രയും പേര് കളിയിൽ ഇന്നായി. അടുത്ത ടേൺ പുള്ളിയുടേലേക്ക് വന്നു. പുള്ളി പറഞ്ഞു ഇനി മൂന്ന് ഓപ്ഷനാണ് വീട്ടിൽ ലഭിക്കുക. ഇനി കോള് വിളിക്കാൻ പറ്റത്തില്ല, ഇനി വേണേൽ റേസ് ചെയ്യുക. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 കൂടെ കൂട്ടി വേണമെങ്കിൽ വെക്കാം. അപ്പം എല്ലാവരും 1000 ഇടേണ്ടി വരും, എന്നാലേ കളത്തിൽ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ പുള്ളിക്ക് വേണമെങ്കിൽ റേസ് ചെയ്യാം, അല്ലെങ്കിൽ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാറ്റി വെച്ച ഡെക്കിൽ നിന്ന് 3 കാർഡ് ഇവിടേക്ക് വെക്കും. ഓക്കെ, അതാണ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാൻ എന്തെന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറയും. അടുത്തൊരു ഓപ്ഷനാണ് ഫോൾഡ് ചെയ്യുക, മടക്കി കളയുക, കളിക്കുന്നില്ലെന്ന് പറഞ്ഞ് മടക്കുക. അപ്പം ഇത് കമ്പൽസറി ബെറ്റാണ്. ഇപ്പോൾ ഇത്രയും വെച്ച ബെറ്റാണ്, ഇത്രയും വെച്ച് കളിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു കേസിൽ ഈ പുള്ളി പറഞ്ഞു ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ പുള്ളിക്ക് 3 ഓപ്ഷനാണ് വിളിക്കുക, ചെക്ക് ചെയ്യാം, റേസ് ചെയ്യാം, ഫോൾഡ് ചെയ്യാം. ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞ പുള്ളി ഓപ്ഷൻ എടുത്തു, ഈ പുള്ളിയും ഓപ്ഷൻ എടുത്തു ചെക്ക് ചെയ്യുക എന്നുള്ളത്. എല്ലാവർക്കും അവരവർക്ക് കോള്, ചെക്ക്, റേസ്. അപ്പം എല്ലാവരും ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് എഗ്രി ചെയ്ത സ്ഥിതിക്ക് ഇനിയും ഈ ഡെക്കിൽ നിന്ന് 3 കാർഡ് മലത്തി ഇങ്ങോട്ടിടും. ടോപ്പിൽ നിന്ന് 3 കാർഡ് മലത്തി ടോപ്പിൽ നിന്ന് ഇട്ടു. ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഇത്രയും ആൾക്കാർ അവരവരുടെ കയ്യിലിരിക്കുന്ന ചെക്കുമായിട്ട് ഈ ഇരിക്കുന്ന കാർഡുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. നല്ല കാർഡാണോ എനിക്ക് വന്നിരിക്കുന്നുള്ളത് മാച്ച് ചെയ്ത് നോക്കും. അങ്ങനെ മാച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവർക്കൊരു ഐഡിയ കിട്ടും, എൻ്റെ ഇരിക്കുന്ന കാർഡാണ് നല്ലതാണോ അല്ലയോ എന്നുള്ളതൊരു ഐഡിയ കിട്ടും. ടേണ് സ്മോൾ ബ്ലൈൻഡിലേക്ക് വന്നു. സ്മോൾ ബ്ലൈൻഡ് പറഞ്ഞു ഞാൻ റേസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫോൾഡ് ചെയ്യുന്നുമില്ല, റേസ് ചെയ്യുന്നുമില്ല, ഞാൻ വീണ്ടും ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നു. സോ ടോട്ടൽ 5 കാർഡ്സിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഈ പുള്ളി പറഞ്ഞു ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണെന്ന്. ഈ പുള്ളിയും പറഞ്ഞു ചെക്ക് ചെയ്യാൻ പോവാണ്. ആരും റേസ് ചെയ്യുന്നില്ല, എല്ലാവരും ചെക്ക് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു കാർഡ് കൂടി ഇട്ടു. വീണ്ടും ഈ പുള്ളിയുടെയിലേക്ക് ടേൺ വന്നു. പുള്ളിയുടെ ഇരിക്കുന്ന കാർഡ് നോക്കിയിട്ട് പുള്ളിക്ക് വേണമെങ്കിൽ ഇപ്പം നല്ല കോമ്പിനേഷൻ ആയോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. 3 ഓപ്ഷനാണ് ലഭിക്കുക, ചെക്ക് ചെയ്യാം, ഫോൾഡ് ചെയ്യാം, റേസ് ചെയ്യാം. ഈ പ്രാവശ്യം പുള്ളി പറഞ്ഞു ചെക്ക് ചെയ്യാൻ പോവാണ്, ചെക്ക് ചെയ്യാൻ പോവാണ്, ചെക്ക് ചെയ്യാൻ പോവാണ്, ചെക്ക് ചെയ്യാൻ പോവാണ്. റേസ് എവിടെയെങ്കിലും ചെയ്തു കഴിഞ്ഞു, ഇപ്പോൾ ഇവിടെ റേസ് ചെയ്യുവാന്ന് വിചാരിച്ചു, ഒരു 1000 ഇട്ട് റേസ് ചെയ്യുവാണെങ്കിൽ ഈ എല്ലാവർക്കും ബാക്കിയുള്ള ആൾക്കാർക്ക് 1000 ഇട്ടേ പറ്റത്തുള്ളൂ. ഓക്കെ, കളി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും ഇത്രയും കാർഡ് വെക്കും. ഓക്കെ, അപ്പോൾ 5 കാർഡ് ടോട്ടലി വെച്ചു. ഓക്കെ, ഇനിയും ഈ 5 കാർഡിലാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഏറ്റവും നല്ല കോമ്പിനേഷൻ ആരുടെയിലാണ് ഇരിക്കുന്നത് ചെക്ക് ചെയ്യാനായിട്ട് പോവാം. ആദ്യം സ്മോൾ ബ്ലൈൻഡിലേക്ക് വന്നു. ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് റോയൽ ഫ്ലഷ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. റോയൽ ഫ്ലഷ് എന്തായാലും ഇല്ല, കാരണം ഡിഫറെൻ്റ് കളറാണ് ഇരിക്കുന്നത്. ഡയമണ്ട് ഒരു ക്ലാവറും ആണിരിക്കുന്നത്, സോ അതില്ല. അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് സ്ട്രെയിറ്റ് ഫ്ലഷ് ഉണ്ടോ എന്നാണ്. സ്ട്രെയിറ്റ് ഫ്ലഷ് എന്തായാലും ഇല്ല, കാരണം ഒരേ കളറും ആയിരിക്കണം, ഒരേ ചിഹ്നവും ആയിരിക്കണം. 2, 3, 4, 5, 6 അങ്ങനെ വരണം. ഓക്കെ, അതെന്തായാലും ഇല്ല. അടുത്തത് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് 4 of a kind ആണോ എന്നാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് 4 കാർഡ് ഉണ്ടോ എന്നുള്ളതാണ്. 4 കാർഡ് എന്തായാലും ഇല്ല. അടുത്ത് നമ്മൾ ഫുൾ ഹൗസ് ആണോ എന്ന് നോക്കുകയാണ്. ഫുൾ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3 of type, അതായത് 1 KKK വേണം, അത് കഴിഞ്ഞിട്ട് 2 as വേണം. ആ ഒരു ടൈപ്പ് ഇല്ല. കെ വേണം, ഇതും കെ വേണം, ഇതും കെ വേണം. ഒരാസുണ്ട്, ഒരാസുണ്ട്, അങ്ങനെ ഒരു ടൈപ്പ് ഇല്ല. അടുത്ത ഫ്ലഷ് ഉണ്ടോ നോക്കണം. ഫ്ലഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേ കളറായിരിക്കണം. ഓക്കെ, 5 കാർഡ് ഒരേ കളറായി. നിങ്ങൾക്ക് ഈ 2 കാർഡ് ഏതെങ്കിലും 2 കാർഡുമായിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഫ്ലഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, 5 ഒരേ കളർ വരണം. ഓക്കെ, ഇത് 3 ഒരേ കളറുണ്ട് ആടതൻ, പക്ഷേങ്കിൽ ഇവിടെ എന്താണ്, ഒരു ഡയമണ്ട് ഒരു ക്ലാവർ, അത് ഫ്ലഷ് ആകത്തില്ല. ഡയമണ്ട് ഒരു ഡയമണ്ട് 5 ക്ലാവർ, ഫ്ലഷ് എന്ന് പറഞ്ഞൊരു സംഗതി ഈ പുള്ളിക്ക് കിട്ടത്തില്ല. അടുത്ത സ്ട്രെയിറ്റ് ഉണ്ടോ എന്ന് നോക്കും. അത് 2, 3, 4, 5 അങ്ങനെ ഒരു സ്ട്രെയിറ്റ്. 10, J, Q, K, എടുപ്പം ആസ് കെ ഉണ്ട്. ക്യൂവും ജെയും ക്യൂഡ് ഉണ്ടായിരുന്നെങ്കിൽ സ്ട്രെയിറ്റ് കിട്ടിയേനെ. സോ അവിടെ സ്ട്രെയിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല പുള്ളിക്ക്. അടുത്ത് 3 of a kind. 3 of a kind എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 3 നമ്പർ ഉണ്ടോ എന്ന് നോക്കും. അതായത് 1, A, A, A അല്ലെങ്കിൽ KKK, അങ്ങനെ ഒരു നമ്പർ ഉണ്ടോ, ഇല്ല. അടുത്ത 2 pair ആണ് നോക്കുന്നത്. 2 pair ഉണ്ടെന്ന്, അതായത് 1 KK ഉണ്ട്, 1 pair ഉണ്ട്, ആസ് ഉണ്ടോ, ഇല്ല. ഓക്കെ, ഒരു 1 pair മാത്രമേ ഉള്ളൂ. അടുത്തത് ഹൈ കാർഡ്.
അപ്പോൾ നമുക്കിവിടെ മാക്സിമം ഈ പുള്ളിക്ക് കിട്ടുന്ന എന്താണ് ഒരു വൺ പെയർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി മാത്രമേ കിട്ടത്തുള്ളൂ ഒരു കെ ഒരു കെ ഈ പുള്ളിക്ക് റോയൽ ഫ്ലഷ് ഉണ്ടോ ഇല്ല സ്ട്രെയിറ്റ് ഫ്ലഷ് ഉണ്ടോ ഇല്ല അടുത്ത ഫോർ ഓഫ് എ കൈൻഡ് ഉണ്ടോ ഫോർ ഓഫ് കൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് ഇപ്പോൾ ക്യൂ തന്നെയാണ് നാല് ക്യൂ ടു തന്നെയാണെങ്കിൽ നാല് ടു അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ടോ ഇല്ല ഫുൾ ഹൗസ് ഉണ്ടോ ഫുൾ ഹൗസ് എന്ന് ചോദിച്ചാൽ മൂന്ന് ഒരേ സംഖ്യയും അതായത് ഒന്നേ ക്യൂ 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 പിന്നെ ഉള്ള ബാക്കി രണ്ട് കാർഡ് എന്ന് പറഞ്ഞാൽ ടു 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 അഞ്ച് കാർഡ് ക്യൂ ഒന്നേ ഇത് ക്യൂ 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 പിന്നെ ടു ടു ആയിരിക്കണം അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇല്ല അടുത്തത് ഫ്ലഷ് ഉണ്ടോ നോക്കി ഫ്ലഷ് എന്തായാലും ഇല്ല രണ്ട് ഡയമണ്ട് മൂന്ന് ഡയമണ്ടേ ആകത്തുള്ളൂ അഞ്ച് ഡയമണ്ട് ആകത്തില്ല അടുത്ത സ്ട്രെയിറ്റ് ഉണ്ടോ നോക്കി പത്ത് ജെ ക്യൂ കെ നാലെണ്ണേ കിട്ടത്തുള്ളൂ നമുക്ക് ടോട്ടലി എത്ര ആണ് വേണ്ടത് അഞ്ചെണ്ണമാണ് വേണ്ടത് സോ സ്ട്രെയിറ്റ് ഇല്ല അടുത്ത ത്രീ ഓഫ് എ കൈൻഡ് ത്രീ ഓഫ് എ കൈൻഡ് ഉണ്ടോ നോക്കി ടു ക്യൂ ക്യൂ ഉണ്ടോ നോക്കി ഇല്ല ടു 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 ഉണ്ടോ നോക്കി ഇല്ല അടുത്ത ടു പെയർ ഉണ്ടോ നോക്കി ടു ടു എന്ന് പറഞ്ഞൊരു പെയറുണ്ട് ക്യൂ ക്യൂ എന്ന് പറഞ്ഞൊരു പെയറില്ല സോ ടു പെയർ ഇല്ല എന്താണുള്ളത് വൺ പെയർ മാത്രമേ ഉള്ളൂ സോ ഈ പുള്ളിക്കും വൺ പെയർ ആണ് ഈ പുള്ളിക്കും വൺ പെയർ ആണ് ഇനി ഈ കേസ് നോക്കാം റോയൽ ഫ്ലഷ് ഇല്ല സ്ട്രെയിറ്റ് ഫ്ലഷ് ഇല്ല ഫോർ ഓഫ് എ കൈൻഡ് ഉണ്ടോ ഇല്ല അടുത്തത് ഫ്ലഷ് ഉണ്ടോ രണ്ട് ഡയമണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഡയമണ്ട് ആവുന്നുള്ളൂ ഫ്ലഷ് ഇല്ല സ്ട്രെയിറ്റ് ഉണ്ടോ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇല്ല സ്ട്രെയിറ്റ് ഇല്ല ത്രീ ഓഫ് എ കൈൻഡ് ഉണ്ടോ ത്രീ ഓഫ് എ കൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരേ സിമ്പിളായിരിക്കും ഒന്നീ നാല് 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 അല്ലെങ്കിൽ അഞ്ച് 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 അങ്ങനെയില്ല രണ്ട് അഞ്ചേ ഉള്ളൂ അടുത്ത ടു പെയർ ഉണ്ടോ അഞ്ച് അഞ്ചുണ്ട് അല്ലേ ടു പെയർ ഉണ്ട് സോറി വൺ പെയർ ഉണ്ട് അഞ്ച് അഞ്ച് എന്ന് പറഞ്ഞ പെയറുണ്ട് നാല് നാല് എന്ന് പറയുന്ന പെയറില്ല സോ ഇതും വൺ പെയർ ആണ് ഇതും വൺ പെയർ ആണ് ഇതും വൺ പെയർ ആണ് ഓക്കെ ഇനിയും ഇതൊന്ന് നോക്കാം റോയൽ ഫ്ലഷ് ഉണ്ടോ ഇല്ല റോയൽ ഫ്ലഷ് ഇല്ല സ്ട്രെയിറ്റ് ഫ്ലഷ് ഇല്ല പിന്നെ ഫോർ ഓഫ് എ കൈൻഡ് ഇല്ല ഫുൾ ഹൗസ് ഇല്ല ഫ്ലഷ് ഇല്ല സ്ട്രെയിറ്റ് ഇല്ല ത്രീ ഓഫ് എ കൈൻഡ് ഉണ്ടോ ഇല്ല ടു പെയർ ഉണ്ടോ ഇല്ല ഒരു എയ്റ്റ് ഇല്ല വൺ പെയറേ ഉള്ളൂ ഒരു കെ ഒരു കെ വൺ പെയറേ ഉള്ളൂ സോ എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് എന്താണ് കിട്ടിയിരിക്കുന്നത് വൺ പെയർ ആണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ അതിൽ ബെസ്റ്റ് വൺ പെയർ ആർക്കാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ രണ്ട് പേർക്കും വൺ പെയർ ഉണ്ടല്ലോ ഒരു കെ ഉണ്ട് ഒരു കെ ഉണ്ട് ഇവിടെയും ഒരു കെ ഉണ്ട് ഒരു കെ ഉണ്ട് സോ കൂടിയിരിക്കുന്നത് ആസായതുകൊണ്ട് ഇവിടേക്കായിരിക്കും ഇത്രയും ബെറ്റിംഗ് ആണ് ഇതിനടിയിലിരിക്കുന്ന ഇത്രയും ബെറ്റിംഗ് ഇവിടേക്കായിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോയെക്കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ പോപ്പുലർ ചീട്ടുകളെയും കവർ ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അത് ഞാൻ മേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് കൂടുതൽ ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രയാസപ്പെട്ടാണ് ഒരു വീഡിയോ മേക്ക് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്കൊരു വലിയൊരു പ്രചോദനമായി തീരും തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സഹായിക്കുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവർ തൽക്കാലത്തേനും ഇവിടെ പറയുന്നു ഗുഡ് ബൈ